ഡൽഹിയിൽ ആം ആദ്മി ബി ജെ പി പോര് കടുക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാളിനെതിരായ അതിക്രമ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധം ശക്തമാക്കി. സ്വാതി മലിവാളിനെ ആക്രമിച്ച മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയോട് നാളെ രാവിലെ 11 മണിക്കകം നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചെന്ന് പാർട്ടിയുടെ രാജ്യസഭാംഗമായ സ്വാതി മലിവാൾ പരാതി നൽകിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. വൈഭവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് എ എ പി നേതാവായ സഞ്ജയ് സിംഗ് പറഞ്ഞെങ്കിലും ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ ഉത്തർപ്രദേശിലെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി കെജ്രിവാളിനും സഞ്ജയ് സിംഗിനുമൊപ്പം വൈഭവ് കുമാർ ലക്നൌവിലെത്തിയ ചിത്രം പുറത്തുവന്നതോടെ കടുത്ത പ്രതിഷേധമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. कल रात को लखनऊ एयरपोर्ट पर अरविंद केजरीवाल, संजय सिंह और विभव तीनों एक साथ देखे गए. लखनऊ के एयरपोर्ट पर अरविंद केजरीवाल ने ये कार्रवाई की. सिर्फ धोखा देना, महिलाओं के सम्मान की झूठी बात करना, महिलाओं के अधिकारों के साथ धोखा करना, ये आम आदमी पार्टी का चरित्र है. ये दिखाता है कि किस तरह से महिलाओं के अत्याचार के साथ अरविंद केजरीवाल खुद खड़े होते हैं. वह अत्याचारी जिस पर आरोप लगा है कि उसने स्वाति मलिवाल के साथ मारपीट की है, उसे साथ लेके घूम रहे हैं. ये है आम आदमी पार्टी का असली चेहरा, जो महिला विरोधी है और जो महिलाओं का सम्मान नहीं, महिलाओं का अपमान करता है. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിന് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കമ്മീഷന് മുമ്പാകെ നേരിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസുമെടുത്തു. ജനം, ഡൽഹി.